ഹലോ കൂട്ടുകാരി ഇന്ന് നമുക്ക് ഒരു നാടൻ കറിയുടെ രുചികൂട്ടിലേക്ക് പോയാലോ നമുക്കിന്ന് തേങ്ങ വറുത്തരച്ച എർശ്ശേരിയുടെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു അരക്കപ്പ് ചെറുപയർ നല്ലോണം കഴുകി ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയതിനു ശേഷം ചൂടുവെള്ളത്തിൽ കുറ ഒരു അരമുക്കാൽ മണിക്കൂറോളം കുതിർത്ത് വെക്കുന്നുണ്ട് ചെറുപയർ കുതിർന്നു വരുന്ന സമയം കൊണ്ട് ഞാൻ ഒരു എണ്ണൂറ് ഗ്രാമോളം ഉള്ള മത്തങ്ങ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് ചെറുപയറും മത്തനും കൂടെ ഉള്ള ഒരു അടിപൊളി കൂട്ടുകറിയാണ് നമ്മളിവിടെ ഇന്ന് തയ്യാറാക്കുന്നത് മത്തങ്ങയുടെ തൊലിയും അകത്തുള്ള കുരുവും എല്ലാം മാറ്റി കഴുകി വൃത്തിയാക്കി ഞാൻ കഷ്ണിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് കൂട്ടുകറിയിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് അരക്കപ്പ് ചിരകിയ തേങ്ങ ഞാൻ ഒരു വെളുത്തുള്ളി മുഴുവനും എല്ലാ അല്ലികളും എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ജീരകം മൂന്ന് കൊച്ചുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ സാധാരണ വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുത്തതിനു ശേഷം ഞാൻ കാൽ കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയും മതി അരക്കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്രയും മല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ചെറുപയറും മത്തനും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് രണ്ടും ഞാനൊരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ട് അതിനുശേഷം മത്തൻ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി രണ്ട് പച്ചമുളക് നടുകിൽ കീറിയതിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ചിട്ട് മൂന്ന് വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ സമയം കൊണ്ട് തന്നെ വറുത്തരച്ച കറി ആയതുകൊണ്ട് നമുക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് തേങ്ങ ചിരകിയത് വറുത്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ ഒരു ചെറിയ പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് ഒരു അര ടീസ്പൂണോളം കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽ മുളക് കീറിയതും കുറച്ച് നാടൻ കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ് ഇത്രയും വിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ആറ് കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് ഇത്രയും നമുക്ക് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും കാൽ കപ്പ് ചിറകിയ തേങ്ങ അനു ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് തേങ്ങയും ബാക്കി കൂട്ടും കൂടെ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഓരോ തീയനുസരിച്ചിരിക്കും നമുക്ക് മത്തനും പയറും വെന്ത് കിട്ടുന്ന ഒരു വിസിലിൻ്റെ കണക്കെന്ന് പറയുന്നത് ഇവിടെ ഒരു മൂന്ന് വിസിൽ എടുത്തു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അപ്പോൾ മൂന്ന് വിസിൽ വിസിലടിച്ചതിന് ശേഷം കുക്കറിൻ്റെ പ്രഷറെല്ലാം മാറിയിട്ട് നമുക്ക് കുക്കർ തുറന്ന് ആ മത്തനെല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന ആ ഒരു അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ തീ ഒരു ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് മിക്സിയിൽ നമ്മൾ അടിച്ചു വെച്ചിരുന്ന അരപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാനൊരു മൊത്തത്തിലൊരു അരറ്റ് മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പ് ഇടുന്നുണ്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് അവിടെ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന ആ ഒരു കൂട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വ വറുത്ത് വെച്ചിരുന്ന ആ തേങ്ങയുടെ ആ ഒരു കൂട്ടും കൂടി ഇട്ട് നല്ലോണം ഇളക്കി നമുക്ക് ഒരു സെർവിംഗ് ബൗളിലാക്കി സെർവ് ചെയ്യാവുന്നതാണ് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു അടിപൊളി നാടൻ വിഭവമാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ താങ്ക്